ഏറ്റവും പാഠത്തിനേക്കാട്ടുപരിയായിട്ട് ഒരു ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ അർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒരു പഠനത്തിൻ്റെ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒക്കെ നമുക്കൊരു ഗുരുവിനെ ലഭിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനെയും, അതായത് നമ്മളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാവുന്ന അല്ലെന്നുണ്ടെങ്കിൽ നല്ലതിനെ ചൂണ്ടിക്കാണിക്കാവുന്ന അല്ലെങ്കിൽ നല്ലതെന്തെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിൽ അല്ലെ ഈശ്വരനോടൊപ്പമോ അച്ഛനോടോ അമ്മയോടൊപ്പം ഒക്കെ നമുക്ക് പ്രതിഷ്ഠിക്കാവുന്ന നമ്മുടെ ഒരു ഗുരുവിനെ നമുക്ക് സ്ഥാപിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏതൊരാൾക്കും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം അത്തരം ഒരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പത്മനാഭൻ സാറിനെ പോലുള്ള ഒരു വലിയൊരു മനുഷ്യനെ എനിക്ക് ഗുരുസ്ഥാനത്തേക്ക് വെച്ചുകൊണ്ട് എൻ്റെ കലാപ്രവർത്തനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ സിനിമയോടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് എൻ്റെ പ്രവർത്തനങ്ങൾ ഒക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഞാനൊരിക്കലും ഞാനൊരു എഴുത്തുകാരൻ ആയിരുന്നില്ല, പക്ഷേ ആദ്യ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് എഴുതാൻ സാധിച്ചു എന്നുള്ളത് പത്മനാഭൻ സാറിനോടൊപ്പമുള്ള അദ്ദേഹത്തിനോടൊപ്പമുള്ള പ്രവർത്തനം. പിന്നീട് പല ഡയറക്ടേഴ്സും പല റൈറ്റേഴ്സുമായിട്ടും ഞാൻ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും പത്മനാഭൻ സാർ എങ്ങനെ സിനിമയെ കാണുന്നു എന്നുള്ള എൻ്റെ ഒരു നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നീർ നിൽക്കുന്ന ചില അവസ്ഥകൾക്കൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ബൈബിളിനോടൊപ്പമാണ് ഞാൻ സാറിൻ്റെ തിരക്കഥ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് എൻ്റെ പല വിഷമഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ ഘട്ടങ്ങളിൽ ഞാൻ എന്നെ റിഫ്രഷ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ബൈബിൾ വായിക്കുകയും ഒപ്പം ഞാൻ ഈ തിരക്കഥയിൽ ഒരു രണ്ട് പേജ് വായിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അതങ്ങനെ ഒരു ഒരു രചനയുടെ ഘട്ടങ്ങളിൽ പോലും എനിക്കൊരു എന്നെ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഒത്തരം ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ആയിരുന്നെങ്കിൽ എങ്ങനെ കാണും. അപ്പം അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ഇപ്പം നമ്മുടെ മലയാള സിനിമയിലെ വടക്കോട്ടൊക്കെയുള്ള ഗ്രാമങ്ങളിലെ കുറച്ച് ഇല്ലങ്ങളിലും അകത്തങ്ങളിലും ഒക്കെ ആയിട്ട് സിനിമ ചുരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എൻ്റെ സിനിമ ഈ കുട്ടനാടിൻ്റെ പശ്ചാത്തലത്തേക്ക് വരുന്നതും സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന പോലെ അവർ സംസാരിക്കുകയും ഒരു സാഹിത്യത്തിൻ്റെ നിന്നും ചലച്ചിത്രത്തിൻ്റെ ഒരു ഭാഷ ഉണ്ടാകുകയൊക്കെ ചെയ്ത് ചിലപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കർക്കശമായും അദ്ദേഹം മറ്റു രീതിയിൽ പ്രാക്ടിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് അദ്ദേഹം ഒരു തിരക്കഥ എഴുതുമ്പോൾ ആ തിരക്കഥ വായിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്ത് ഒരു സാഹിത്യ അംശം അല്ലെങ്കിൽ ചലച്ചിത്രത്തിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് അത് വായിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് വിഷ്വൽസ് കയറി വരുന്ന മതി. എന്നുവെച്ചാൽ ഒരു ചിരിയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന പോലും ഉള്ളിൽ നിന്നൊന്ന് നുരഞ്ഞിറങ്ങിയ ചിരി എന്നൊക്കെ പറയും, നുരഞ്ഞിറങ്ങി എന്നൊക്കെ പറയും. അപ്പോൾ നുരഞ്ഞിറങ്ങുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പം പദ നുരഞ്ഞ് അല്ലെങ്കിൽ അപ്പോൾ നുരഞ്ഞിറങ്ങുന്ന ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ആ ചിരിയും സാധാരണ ഒരു ചിരിയും എഴുതി വെക്കുന്നതും തമ്മിൽ ഒരു ഡയറക്ടറിന് കൺസീവ് ചെയ്യാൻ പറ്റും ഈ ചിരി അത്രയും ചിരിയായിരിക്കണം. അപ്പം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതി അല്ലെങ്കിൽ ചലച്ചിത്രകാരൻ എന്നുള്ള രീതി ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതി പുള്ളി കാണുമ്പം ബസ്സിൽ നിന്ന് കുട്ടികൾ പൊഴിഞ്ഞിറങ്ങി എന്ന് പറയും. ബസ്സിൽ നിന്ന് കുട്ടികൾ ഇറങ്ങി എന്ന് എഴുതിയാൽ മതി, പക്ഷേ പൊഴിഞ്ഞിറങ്ങി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനുണ്ടാകുന്ന ആ ഋതമാണ്. അപ്പം ഇത്തരം രീതിയിലാണ് കഥ ഒരു ചലച്ചിത്രം ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള രീതി അദ്ദേഹം ശ്രമിക്കും. അപ്പോൾ ഇത്തരം ഒരു മനസ്സിൻ്റെ ആവേശം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള സിനിമയോടുള്ള ഒരു ആവേശം പ്രകടമാക്കിക്കൊണ്ടുള്ള രചനാ രീതികൾ, അപ്പോൾ അത്തരം രീതികളുള്ള എനിക്കൊരു പാഠമാണ്. അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡായിട്ട് എന്ത് വേണം, ഒരാൾ പോക്കറ്റ് കുത്തിയിരിക്കുന്ന പേനയുടെ നിറം ചുവപ്പാണോ അല്ലെങ്കിൽ പച്ച മഷിയുള്ള അല്ലെങ്കിൽ പച്ച ക്യാപ്പുള്ള പെന്നും ചുവപ്പ് ക്യാപ്പുള്ള പെന്നും ആണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുള്ള ഒരാളെ നമുക്ക് ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാളൊരു സർക്കാർ ജോലിക്കാരനെ ഒരു ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥനാണെന്നുള്ളതൊക്കെ പെട്ടെന്ന് കിട്ടുന്നു. അപ്പോൾ ഇത്രയുള്ളൊരു വളരെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സ്റ്റഡി, അതായത് ഭാവന പ്രകടിപ്പിക്കാൻ സത്യസന്ധത. അതെ. അപ്പോൾ അത്തരം ഒരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിച്ചു. പിന്നെ സിനിമയുടെ ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു, പിന്നീട് ശേഷം മാത്രമേ അതിൻ്റെ ഒരു മറ്റേ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഒരു സിനിമയെക്കുറിച്ച് ഒരു മേക്കിങ്ങിനെ കുറിച്ച് പിന്നീട് അദ്ദേഹം ചിന്തിച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരമുള്ള ഒരു ഗുണകരമായ ഒരുപാട് പാഠങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോഴും എന്നും ഓർക്കുന്ന സിനിമയിലെ ഒരു വ്യക്തമായ ഒരു നല്ലൊരു ഒരു കഥ പറയാൻ അല്ലെങ്കിൽ കഥ കാണിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു ഉപാധി മാത്രമാണ് ഇരിക്കണം ഈ മീഡിയ എന്നും, അല്ല ഈ മീഡിയകളിലെ ഗ്രാഫുകൾക്ക് വേണ്ടി ആയിരിക്കരുത് ഈ കഥയെന്നും ഒക്കെ അദ്ദേഹം പലപ്പോഴും ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നിലേക്ക് എനിക്ക് റിപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പത്മനാഭൻ സർ
സാറിൻ്റെ പലപ്പോഴും ഈ ഒരിക്കലും ഒരു സാഹിത്യ ഗന്ധിയായിരുന്നെങ്കിൽ പോലും ഒരു സാഹിത്യം അല്ലെങ്കിൽ ഒരു ഭാഷാ സാഹിത്യം ആയിരുന്നില്ല പുള്ളിയുടെ സിനിമകളിൽ കണ്ടിരുന്നതെന്നാണ്. അതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ ഭാഷകൾ സംസാരിക്കുന്ന, അതായത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തിരക്കഥ വായിച്ചു നോക്കിയാൽ അറിയാം പല ഈ മുക്കലും മൂളലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ങ്ങായും ഹായും കൂടെയൊക്കെ ചേർത്തിട്ടുള്ള അക്ഷരങ്ങൾ ഇത്. അപ്പോൾ അത്ര അധികം ഈ ഓരോ എക്സ്പ്രഷൻസിൽ കൊണ്ട് ഓരോരുത്തര ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ കൂടെ വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ പലപ്പോഴും ചിലപ്പം ഒരു മറ്റേ പറയുമ്പോൾ അങ്ങ് പറയിക്കുന്നു, പക്ഷേ ആ തിരക്കഥയിലൊക്കെ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു വെറൊരു സാഹിത്യം, അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹിത്യകാരനായിട്ട് ഇരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു കഥാകൃത്തായിട്ടിരുന്ന ഒരാൾ ചലച്ചിത്രകാരനായപ്പോൾ അങ്ങനെ ഒരു സാഹിത്യ ഭാഷ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പുള്ളിയുടെ ഒരു പ്രത്യേകത തിരക്കഥയിൽ കണ്ടിട്ടുള്ളത്. വേറിട്ട് കണ്ടിരുന്നല്ല. ഞാൻ ഈ അടുത്ത സമയത്ത് പോലും പുള്ളി കേരളകൗമുദി കാമ്പശ്ശേരി കർണാമരാമനെ അയച്ച ഒരു എഴുത്തിന് എൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ ഈയിടെ വായിക്കാനുണ്ടായി. അപ്പോൾ സാഹിത്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാഹിത്യത്തിൽ നല്ല കഥകൾ ചെയ്തുകൊണ്ടിരുന്ന ആളുടെ മലയാള സിനിമയുടെ വഴിവിട്ടു പോകുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയിൽ കഥകളും നല്ല രീതിയിലുള്ള സിനിമയുടെ സമീപനം ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വേദനയിൽ ഉൾക്കൊള്ളുകൊണ്ടാണ് പുള്ളി ഒരു സാഹിത്യകാരൻ. അതെന്ന് വെച്ചാൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ എന്നുള്ള രീതി അക്കാലത്തും ഇക്കാലത്തും ഒക്കെ സിനിമ ഒരു വേറിട്ടൊരു രീതിയിലായിട്ട് നിൽക്കുകയും അതിനെ വേറൊരു രീതിയിൽ ചില സോക്കോൾഡ് ആൾക്കാർ അല്ലെങ്കിൽ രീതികളിൽ സമ്പ്രദായങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതുകൊണ്ട് ഒരു സാഹിത്യകാരൻ വന്നു കഴിഞ്ഞാൽ ഈ സാഹിത്യകാരനും ചെളിയിലാവപ്പെടാം എന്നുള്ളൊരു ഭയത്തോടുകൂടി തന്നെയാണ് വന്നത്. പക്ഷേ എന്നാലും ഒരു സത്യസന്ധമായ ഒരു കലാകാരൻ എന്നുള്ളൊരു സമീപനം വെച്ചുകൊണ്ട് അത് പാടില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് പുള്ളി പുള്ളിയുടെയായിട്ടുള്ളൊരു രചനാ സമ്പ്രദായം ഉണ്ടാക്കിയെടുത്തത്. പല ചിത്രങ്ങളുണ്ട്. അതിലെനിക്ക് ഏറ്റവും എനിക്ക് ഇതായിട്ട് എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഞാനൊരു അതിൻ്റെ ഒരു ക്യാരക്ടർ പോലെ എൻ്റെ മനസ്സിലേക്ക് പലപ്പോഴും വന്നിട്ടുള്ളൊരു ഇതാണ് തൂവാനത്തുമ്പിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും ഒക്കെ ഭയങ്കരമായിട്ടും റൊമാൻറ്റിക്കായിട്ടും നമ്മളിലേക്ക് മഴത്തുള്ളികൾ ഒക്കെ ഇങ്ങനെ നമ്മുടെ കഥ ഒരു മഴ പൊടിയുമ്പോൾ ഇപ്പോൾ പോലും നമ്മൾ അതിൻ്റെ ആ ഭാവങ്ങളിലേക്ക് റൊമാൻസിൻ്റെ ഭാവങ്ങളിലേക്ക് നമ്മളെ എപ്പോഴും നമുക്ക് അനുഭവമായിത്തീരുന്ന അവസ്ഥയിലേക്ക് സാഹിത്യമാണെങ്കിലും കല ഉയരുമ്പോഴാണല്ലോ നമ്മളിലേക്ക് സമ്മേതിക്കപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം എന്നെ സ്പാർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ താല്പര്യമായിട്ട് ഒന്ന് അതാണ് ഉണ്ട്. അതെ, ഉദവപ്പോളയിൽ നിന്ന് അതാണ്. ഉദവപ്പോളയോട് വായിക്കുമ്പോഴാണ് ഒരു സാഹിത്യത്തിൽ നിന്ന് എങ്ങനെ സിനിമയാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. ഉദവപ്പോളയിലെ ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആള് മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണൻ അതിൻ്റെ അകത്തൊന്നുമല്ല. അതിൻ്റെ അകത്ത് തങ്ങളും മറ്റു ക്യാരക്ടറേഴ്സും ഒക്കെയാണ് ഏറ്റവും മെയിനായിട്ടുള്ളത്. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയൊരു ഒരു മുന്തിരിത്തോപ്പുകളോ റൊമാൻസിൻ്റെ ഒരു വലിയൊരു ഭാവം തന്നെയാണ്. കാല്പനികതയുടെ ഒരു വലിയൊരു ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന അതിൻ്റെ മ്യൂസിക് പോലും എനിക്കിപ്പോഴും മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ഒരു പിന്നെ പ്രത്യേകിച്ച് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ആദ്യ സിനിമ എന്നുള്ളതുകൊണ്ട് സിനിമയും സിനിമാക്കാരും സിനിമാ നടന്മാരും ക്യാമറയും ലൈറ്റും യൂണിറ്റും ഒക്കെ ഇങ്ങനെ പരിചയത്തോടുകൂടി കണ്ടിട്ട് അത് നമ്മളിലേക്ക് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുന്നതിൻ്റെയൊക്കെ എപ്പോഴും ആദ്യകാല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കും കൂടുതലായിട്ടത്. തീർച്ചയായിട്ടും ഞാൻ ഒരു എപ്പോഴും നമ്മൾ അതാണ് അതായത് ഇപ്പം മുന്തിരിത്തോപ്പിൻ്റെ കുറച്ച് പിന്നീട് അതിനുശേഷം പലപ്പോഴും ബിബ്ലിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ബിബ്ലിക്കലായിട്ടുള്ള പ്രയോഗങ്ങൾ പല സിനിമയിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ട് ഈ പരിസരം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ അത് റൂട്ടഡ് ആകാഞ്ഞ്. എപ്പോഴും നമ്മളൊരു ഒരു ചെടിയാണെങ്കിലും മറ്റു ഇതാണെങ്കിലും അതൊരു ഒരു പോട്ടിൻ്റെ അകത്ത് വയ്ക്കുന്നത് ഒരു മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിടുമ്പോഴും അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറായിട്ട് കാറ്റടിക്കുന്നതും അത് മറ്റു മരങ്ങളുമായിട്ട് സല്ലപിക്കുന്നതും ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു മൊത്തമായിട്ടൊരു അവസ്ഥയിലേക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എപ്പോഴും അതിൻ്റെ ഒരു പരിസ്ഥിതി ഉണ്ടാക്കുക, പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് സിനിമ പറയാൻ പറ്റുമ്പോഴും അതിൻ്റെ അത്രയും കാല്പനികത ഉണ്ടാവുകയുള്ളൂ.
പ്രത്യേകിച്ച് സോളമൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോൻ രാജാവുമായിട്ട് ശലോമോൻ്റെ പ്രണയ ഗീതങ്ങളിൽ കൂടെയാണ് ഇത് പറയുന്നത്. അല്ല, ഒരു വളരെ റൂട്ടഡായിട്ടാണ് അതിനെക്കുറിച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ മുന്തിരിത്തോപ്പുകളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വളരെയധികം നമ്മളിലേക്ക്. അതുകൊണ്ടാണ് എപ്പോഴും റൂട്ടഡായിട്ടുള്ള ആൾക്കാർ വേര് നമ്മളിലേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ എത്ര സുന്ദരമായ ഒരു പൂവാണേലും പൂവിന് സൗരഭ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഭംഗിയുണ്ടെങ്കിൽ പോലും അതിന് റൂട്ടഡ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവും. അപ്പോൾ ഇത് റൂട്ടഡ് ആയതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ സിനിമയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുക. അത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലോചിക്കാറുണ്ട്. മലയാളത്തിൽ ഇന്ന് വരെ ഒരു ചലച്ചിത്രകാരനും ഇത്രയധികം ഇന്നും 14 വർഷം മാറി നിൽക്കുമ്പോൾ പോലും ഇപ്പോഴും അതിൻ്റെ അദ്ദേഹം പരത്തിയ ഒരു സുഗന്ധത്തിൻ്റെ അല്ലെങ്കിൽ ആ കാറ്റ് നമ്മളിപ്പോഴും അനുഭവിക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലും എനിക്കിപ്പം ഈ കാഴ്ച എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും കുറേയെങ്കിലും പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നു. ശരിക്കും ഈ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ മുഖങ്ങൾ കണ്ടെത്തുക, അവരെ കൊണ്ട് അഭിനയിപ്പിക്കാവുന്ന ഒരു രീതി ഉണ്ടാക്കുക. അപ്പോൾ ഒരിക്കലും ആ മുഖമുള്ളവർക്ക് അഭിനയിക്കാനുള്ള ഒരു ടാലൻറ്റോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ ഒരു രീതികളോ അറിയാവുന്നവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു സിനിമയുടെ അഭിനയത്തിൻ്റെ രീതികളോ അതിൻ്റെ ടെക്നോളജീസോ ഒന്നും അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പലപ്പോഴും ഈ നാടകത്തിൽ നിന്നൊക്കെ വരുന്ന പല ആൾക്കാരും സിനിമയിൽ പരാജയമാകാൻ കാരണം. എന്ന് വെച്ചാൽ സിനിമയുടെ പരിമിതികളും അല്ലെങ്കിൽ സിനിമയുടെ മൂമെൻസുകളും കാര്യങ്ങളും അതിൻ്റെ ക്രാഫ്റ്റ് എങ്ങനെയാണ് നമ്മളെ കൊണ്ടുവന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതെന്നുള്ളത്. ഇപ്പം മറ്റാണെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഒരു റേഞ്ചിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആംഗിളിൽ നിന്നിട്ടാണ് ആ മാത്രം ആൾക്കാർ കാണുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ ഈ അഭിനയിക്കുന്ന ആളും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് അവരെ ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഈ ക്യാമ്പ് കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സിനിമയിൽ മാത്രമേ, പിന്നെ സത്യസന്ധമായ ഒരു സമീപനം. ഈ മീഡിയ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നതും. ആ ഒരു ഷോട്ട്, ആ ഒറ്റ സീനല്ല, ആ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി 3-4 മണിക്കൂർ ശ്രമിച്ചതിൻ്റെ പേരിലാണ് അങ്ങനെ ഷോട്ട് എടുക്കാൻ പറ്റിയത്. അല്ല, അതൊരു വലിയൊരു അതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു ഗുരുത്വം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഒരിക്കലും ഈ സ്ഥലങ്ങളിൽ ഞാൻ പലരും വിചാരിച്ചിട്ടുണ്ട് ഞാനൊരു കുട്ടനാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു കുട്ടനാട്ടുകാരനാണെന്ന്. കുട്ടനാട്ടിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ മാറി മാത്രം, ഞാൻ ഇതിന് മുമ്പ് ഒരു 3-4 പ്രാവശ്യം മാത്രമേ കുട്ടനാട് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇപ്പോഴും പോലും ആ വീടും ഒക്കെ എഴുതിയതിന് ശേഷം ഞാൻ സ്കെച്ച് ഇട്ടിട്ട് ആ സ്കെച്ച് ഇട്ട പോലെ ഉള്ളൊരു വീട് എനിക്ക് കിട്ടുമായിരുന്നു. അപ്പം എപ്പോഴും നമ്മളുടെ നമ്മൾ പറയല്ലേ, അതാ ഈ ഇപ്പോൾ ഈ എല്ലാ കല ഇപ്പം ഞാനെന്തോ ഞാൻ ആദ്യമായിട്ട് തന്നെ ഞാനൊരു ഈശ്വരവിശ്വാസി ആയതുപോലെ എന്നിലൊരു കലാപ്രവർത്തനം നടക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ മുതലാണ്. എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിലിരുന്ന് ആരോ ഇങ്ങനെ നമ്മളോട് ഊതിത്തരുന്ന പോലെ പറയുന്ന പോലെ അതിലൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നു സാറ് പോലും എൻ്റെടൊപ്പം ഉണ്ടാകുന്ന എൻ്റെ ഒരു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വിശുദ്ധിയോടുകൂടി തന്നെ ഞാൻ ഒരുക്കാൻ ശ്രമിക്കത്തുള്ളൂ. അല്ല, അത് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാരണം അക്കാലത്തൊക്കെ എപ്പോഴും കഥയും കഥാപാത്രങ്ങളായിരുന്നു ഈ അഭിനേതാക്കളെക്കാട്ടും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈ അഭിനേതാവ് എത്തുക എന്നുള്ള മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ വന്നിട്ട് അത് തിരിച്ചായിട്ട് അഭിനേതാവിലേക്ക് എന്നെ ഇണങ്ങുന്ന രീതിയിലേക്ക് കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ദുർബലമായ അവസ്ഥ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് മറികടക്കാൻ ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സ് തന്നെ ശ്രമിക്കണം. ഈ അഭിനേതാക്കൾ അല്ല, അവർ ചിലപ്പം ബോധപൂർവ്വം ശ്രമിക്കുന്നൊന്നുമല്ല, പക്ഷെ അതിനായിട്ടൊരു വ്യക്തമായ ഒരു കഥ പറയാനും ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിച്ചെടുക്കാനും ഫിലിം മേക്കേഴ്സ് ശ്രമിക്കണം. അഭിനേതാക്കളുടെ ആധിപത്യം നേടുന്ന ഒരു അവസ്ഥയുണ്ടോ മലയാളത്തിൽ? അതിപ്പോ ഒരു എൻ്റെ സിനിമയിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ പല അത് അതുകൊണ്ട് തന്നെ പറഞ്ഞ അത് നമ്മൾ മേക്ക് ചെയ്യുന്നതിൻ്റെ രീതികളനുസരിച്ചിരിക്കും. എന്നുവെച്ചുകഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ മമ്മൂട്ടിയെ പോലൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യാമായിരുന്നു. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ പണം കിട്ടും, അല്ലെങ്കിൽ മറ്റെന്നുള്ള രീതി പുള്ളിക്ക് ഇണങ്ങുന്നതെന്നൊക്കെ അല്ലെങ്കിൽ പുള്ളി തെളിയിച്ചിട്ടുള്ളതെന്നൊക്കെ രീതി.
ചില നമുക്ക് ഇപ്പോൾ എപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടിയ ഒരു സബ്ജക്റ്റാണ് ഇപ്പം ഈ ചോദ്യം എന്ന് പറഞ്ഞത്. ഇപ്പം കഴിഞ്ഞ ദിവസം തിരുവല്ല കോടതിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു അഡ്വക്കേറ്റ് അയാൾ രണ്ട് പ്രാവശ്യം സിനിമ കണ്ടിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യൻ ബ്യൂറോ അതിനു മുമ്പ് ഡയറക്ടർ ഭദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ചികിട്ടത്തടിച്ചാണ് അല്ല അവസാനത്തെ കടലാസ് ചുരുട്ടേറിയുന്ന ഷോട്ടെന്ന്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ സിനിമയാണ്. മറ്റ് മറ്റു രീതികളിലൊക്കെ ഇത് ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അത്തരം ബാങ്കുകളിലേക്ക് ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഇവിടുത്തെ വിമർശകരോ ക്രിട്ടിക്സുകളോ നിരൂപകരൊക്കെ പോകാത്തതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ട്. പലപ്പോഴും എനിക്കൊരു പൊളിറ്റിക്കൽ സിനിമയായിട്ട് അറിയപ്പെടാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊളിറ്റി ഒരു ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ഒരു പോലീസുകാരനൊക്കെ ആണെങ്കിലും പലപ്പോഴും നമ്മളൊരു ഒരു ഒരു പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഏതെങ്കിലും ആ ഐഡൻറ്റിറ്റി ഉള്ള ഒരാളെ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ, ഇപ്പം നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു രമേശ് അല്ലെങ്കിൽ ഒരു ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഒരു സാധാരണ ഒരാളെക്കുറിച്ച് വെച്ചിട്ട് പറയുമ്പം ഇത് നമ്മുടെ കോമൺ ആയിത്തീരുന്നില്ല. നമ്മുടെ നമ്മളുടെ പബ്ലിക്കിലേക്ക് കാണുമ്പോൾ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പം എന്തെങ്കിലും രീതിയിലുള്ള ഒരു 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 കാക്കിയുടെ കളറ് അല്ലെങ്കിൽ കതറിൻ്റെ ഒരു കളറ് വെള്ള ഇങ്ങനെയൊക്കെയുള്ള ചില ഐഡൻറ്റിറ്റീസ് ഉള്ള സമൂഹത്തിൽ കോമണായിട്ട് എവിടെയും ഉള്ള ചില രൂപങ്ങളെ വെച്ചിട്ട് പറയുമ്പോൾ അത് എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അപ്പോൾ അത്തരം ഒരു ഒരു രീതിയാണ് അതിനോട് ശ്രമിച്ചിട്ടുള്ളത്. അല്ലെ, എല്ലാ രാഷ്ട്രീയക്കാരും മോശമായിട്ടോ എല്ലാ പോലീസുകാരും മോശമായിട്ടല്ല. അല്ല, ചലച്ചിത്രകാരന്മാരെന്ന് തന്നെയല്ല, ഇപ്പം 2001 ജനുവരി 26-ാം തീയതി ഗുജറാത്തിലുണ്ടായ ഭൂമികുലുക്കവും അതിനുശേഷം നമ്മുടെ കേരളത്തിലുണ്ടായ ഭൂചലനങ്ങളും അത് നമ്മളിലുണ്ടാക്കിയിരുന്ന വേദനകളും അല്ലെങ്കിൽ നമ്മളിലുണ്ടാക്കിയിരുന്ന ഭയവും പ്രകൃതിയുടെ മുൻപിൽ മനുഷ്യർ എത്ര നിസ്സാരനായെന്ന് തോന്നിയ ചില അവസ്ഥകളൊക്കെ കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തപ്പെടാൻ പറ്റും. അപ്പം ഒരു എഴുത്തുകാരനായാലും അല്ലെങ്കിൽ സാധാരണക്കാരനാണേലും അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഭിക്ഷ കൊടുക്കാനായിട്ട് പോക്കറ്റിൽ കൈയിടുന്നത് പലപ്പോൾ പലരും ഇപ്പം ഈ സിനിമ കണ്ടതിന് ശേഷം പോക്കറ്റിൽ ഒരു കുട്ടി ചോദിച്ചു കഴിഞ്ഞാൽ പല പണ്ടയോ എവനൊന്നും ഒരു പണിയല്ലോ സ്കൂളിൽ പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർ പോലും ചിലപ്പം പോക്കറ്റിൽ നിന്ന് ഒരു രണ്ട് രൂപ എടുത്ത് കൊടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നു എന്ന് ഞാൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞവരുണ്ട്. അപ്പം ഒരു അപ്പം ഞാൻ എൻ്റെ ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തുമാത്രം കടമ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിന് മനസ്സിലാക്കുക. അപ്പം അത്തരം രീതിയിൽ എല്ലാ മനുഷ്യരും സമൂഹജീവിയായ എല്ലാ മനുഷ്യരും ഈ പ്രതിബദ്ധതയുള്ളവരാണ്. അതിനൊരു ക്രിയേറ്റർ മാത്രമല്ല അല്ലെങ്കിൽ വേറെ ഒരു പോലീസുകാരൻ മാത്രമല്ല ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല എല്ലാ ആൾക്കാരും സാമൂഹിക പ്രതിബദ്ധത ഉള്ള ആണെങ്കിൽ മാത്രമേ പരസ്പരം ഒരു ഒരു നന്മയുടെ അവസ്ഥ ഉണ്ടാവുള്ളൂ. അല്ല, അതൊക്കെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് എപ്പോഴും ഒരു കലാസൃഷ്ടി വെച്ചിട്ട് അതിൻ്റെ ഈ ജനറലൈസ് ചെയ്ത ഒരു കാലാവസ്ഥയുടെ പ്രകൃതിയാണോ എന്ന് ചോദിച്ചത്? ചെയ്ത അല്ല, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും നമ്മൾ പല രീതിയിൽ നമ്മൾ ആർജവം ഉണ്ടാക്കിയതോടൊപ്പം തന്നെ അതിലെ ഒരു വിഭാഗം കാര്യം മാത്രമേ നമ്മൾ റിസീവ് ചെയ്യും, മറ്റു വിഭാഗം നമ്മൾ തളയപ്പെടുകയും ചെയ്യും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഇപ്പം ഗ്ലോബലൈസേഷൻ്റെ ആണേലും ഏറ്റവും ഇതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ട് അല്ലാതെ ഒരു എല്ലാ സാഹിബന്മാരും അല്ലെങ്കിൽ എല്ലാ ഫോറിനേഴ്സും മോശക്കാരാണെന്നുള്ളതല്ല, പക്ഷേ അതിൻ്റെ അകത്ത് മോശമായ ഘടകങ്ങൾ മാത്രം നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതുള്ളൂ. അപ്പം അത്തരം രീതിയിൽ തന്നെ നമ്മളുടെ സാംസ്കാരികമായ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്.